അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കമല ഹാരിസ് ഏതാണ്ട് മത്സരിക്കുമെന്ന് സ്ഥാനാർത്ഥിയെ വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ കമല ഹാരിസ് വിഭാഗത്തിനെതിരെ ഡൊണാൾഡ് ട്രംപ് വിഭാഗം അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതാണ് ഒരു പുതിയ ചർച്ചയായി മാറാൻ പോകുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മുടെ അടുത്ത് കൂടുതലായി വിശദീകരിക്കാൻ അല്ലെ ചർച്ച ചെയ്യാനായിട്ട് രാമേന്ദ്ര സാറുണ്ട്, ഒപ്പം എ പി അഹമ്മദ് മാഷുണ്ട്. രാമേന്ദ്ര സാർ, ഇപ്പോൾ ഈ കേൾക്കുന്ന വാർത്തകളുടെ നിജസ്ഥിതി എന്തൊക്കെയാണെന്നൊന്ന് വ്യക്തമാക്കാം. ഇത് കമല ഹാരിസ് അതിനു മുമ്പ് സ്ഥാനാർത്ഥിയായിരുന്ന ബൈഡൻ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ കിട്ടിയ പണം, അതുവരെ കിട്ടിയ പണം കമല ഹാരിസ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് വിഭാഗം അവിടുത്തെ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷൻ, അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. അതായത് ട്രംപ് ക്യാമ്പയിൻ, ട്രംപ് വിഭാഗത്തിൻ്റെ ജനറൽ കൗൺസൽ, അഡ്വക്കേറ്റ്, അഭിഭാഷകൻ ഡേവിഡ് വാറിങ്ടൺ ആണ് ഫെഡറൽ കമ്മീഷനിൽ ഈ പരാതി കൊടുത്തിരിക്കുന്നത്. 8 പേജ് ആണ് പരാതിയിലുള്ളത്. ആ പരാതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈഡൻ സ്ഥാനാർത്ഥിയായിരുന്ന കാലത്ത് $91 മില്യൺ, $762 കോടി രൂപ ഇന്ത്യൻ രൂപ ആ കൺവെർട്ട് ചെയ്യുമ്പോൾ അത് കിട്ടിയിട്ട് ബാങ്കിൽ കിടപ്പുണ്ട്. ആ പൈസ കമല ഹാരിസ് തൊട്ട് പോകരുത്, അതാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈഡൻ സ്ഥാനാർത്ഥി ആയിരുന്നു ആ സമയത്ത് ഇത്രയും പൈസ വന്നു. ഇപ്പോൾ ബൈഡൻ സ്ഥാനാർത്ഥി അല്ല, ബൈഡന് വേണ്ടിയിട്ടാണ് ആളുകൾ ആ സംഭാവന ചെയ്തത്. അപ്പോൾ ബൈഡൻ സ്ഥാനാർത്ഥി അല്ലാതായി കഴിഞ്ഞപ്പോൾ ഈ പണം സംഭാവന ചെയ്ത ആളുകൾക്ക് തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കമല ഹാരിസിന് ഇനി അവർ സ്ഥാനാർത്ഥിയായ ശേഷം പണം വരുന്നുണ്ടല്ലോ, അത് വെച്ചിട്ടേ ക്യാമ്പയിൻ ചെയ്യാൻ പാടുള്ളൂ. അതിനുള്ള ഉത്തരവ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കണം എന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ബൈഡൻ പോയിട്ട് 36 മണിക്കൂറിനുള്ളിൽ $100 മില്യൺ കമല ഹാരിസിന് വന്നിട്ടുണ്ട്. അത് 836 കോടി വരും. പെട്ടെന്ന് ധാരാളം പൈസ അവർക്ക് വന്നു. അവർക്ക് 776 കോടി ഒരു ദിവസം കൊണ്ട് വന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ 36 മണിക്കൂറിൽ അത് 836 കോടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കമല ഹാരിസ് സ്ഥാനാർത്ഥി അല്ലാത്തപ്പോൾ ആണ് ബൈഡന് കുറേ പൈസ കിട്ടിയതെന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ബൈഡൻ ഇനി പങ്കെടുക്കാത്ത തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ആ പങ്കെടുക്കാത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി സംഭരിച്ച പണം, ബൈഡൻ സ്ഥാനാർത്ഥി അല്ലാത്തതുകൊണ്ട് ആ സംഭരിച്ച പണം കിട്ടിയത് തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ അകത്തൊരു പോയിൻ്റ് ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. വോട്ടർ, അതുപോലെ തന്നെ സംഭാവന നൽകിയ ആൾ, വോട്ടർ ഡോണർ, വോട്ടർ ദാതാവ്, ഇവരെ സംശയനിഴലിലാക്കിയിട്ട് ഈ കമല ഹാരിസിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ തളർത്താനായിട്ട് ട്രംപ് നടത്തുന്നൊരു വിദ്യയാണിത് എന്ന് കമല ഹാരിസിൻ്റെ വിഭാഗം ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഈ പരാതിയിൽ പറയുന്നത് ബൈഡൻ ഫോർ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ വാചകം അവിടെ എടുത്തിട്ട് ഹാരിസ് ഫോർ പ്രസിഡൻറ്റ് എന്ന് വെറുതെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല. ഇതൊരു തുടർച്ചയല്ല. കമല ഹാരിസ് പുതിയ സ്ഥാനാർത്ഥിയാണ്, പ്രസിഡന്റ് സ്ഥാനാർത്ഥി, മറ്റേതിൻ്റെ തുടർച്ചയല്ല. അപ്പോൾ അതുകൊണ്ട് അതുവരെ കിട്ടിയ പൈസയൊന്നും കമല ഹാരിസ് ഉപയോഗിക്കുന്നത് ശരിയല്ല. അത് അതിക്രമമാണ്, അത് അഴിമതിയാണ്, അത് അധർമ്മമാണ്. അതുകൊണ്ട് അങ്ങനെ ഈ പണം ട്രാൻസ്ഫർ, ബൈഡൻ്റെ പണം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന്, ട്രാൻസ്ഫർ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞ് ഇപ്പം നടന്നിരിക്കുന്ന ഈ നടപടി അൺലോഫുൾ, നിയമവിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പണം തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമല്ല, കമല ഹാരിസിൻ്റെ വിഭാഗത്തിന് പഴയും ചുമത്തണം എന്നിതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ക്രിമിനൽ കുറ്റമായിട്ട് കരുതി ഇത് കോടതിയിലേക്ക് റെഫർ ചെയ്യണം എന്നും കമ്മീഷനോട് ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബൈഡൻ ഫോർ പ്രസിഡൻറ്റ് എന്നുള്ളത് നിലനിൽക്കുന്നില്ല. ബൈഡൻ ഫോർ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ ക്യാമ്പയിന് കിട്ടിയ പണം ഇനി തിരിച്ചു കൊടുക്കുക. കമല ഹാരിസ് ഒന്നിൽ നിന്ന് തുടങ്ങുക, പൈസ ഇനി കൊടുക്കുന്നതേ അവർ ഉപയോഗിക്കാവൂ. ഇതാണ് വാദം. അതിപ്പോൾ എത്രത്തോളം സാധ്യമാകും? ഇപ്പോൾ അഹമ്മദ് മാഷിൻ്റെ ഒരു ചിന്തയിൽ എന്താ തോന്നുക?
ഇതിൽ ഇപ്പോൾ നേർക്കുനേരെ നോക്കിയാൽ ലോജിക്കലാണ്, ന്യായമാണ് ആ വാദം എന്ന് തോന്നാനാണ് അല്ലെങ്കിൽ എന്ന് വിശ്വസിക്കാനാണ് നമുക്കും എളുപ്പം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളിൽ, ഒന്ന് ആ കേസ് കൊടുക്കുന്നത് ട്രംപിന് തന്നെ ദോഷം ചെയ്യും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ട്രംപിന് ഇപ്പോൾ സത്യത്തിൽ റിപ്പബ്ലിക്കൻസിന് അനുകൂലമായൊരു ട്രെൻഡാണ് നിലനിൽക്കുന്നത് എന്ന് ഏറെക്കുറെ ലോക മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഡെമോക്രാറ്റ്സിന് ഏതാണ്ട് വെറുത്തു കഴിഞ്ഞു ഇദ്ദേഹത്തിന്. ഇപ്പോൾ സർവേ റിപ്പോർട്ടിൽ 2% മുമ്പിൽ കമല ഹാരിസ് വന്നു. യെസ്, വന്നിട്ടുണ്ട്, അത് ഒരു സർവേ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ട്രംപിനെ അപകടം ചെയ്യുമെന്ന് ഞാൻ പറയുന്നത്, കമല ഹാരിസ് സ്ഥാനാർത്ഥി ആകുമ്പോൾ തന്നെ കമല ഹാരിസിനെതിരായിട്ട് ഒരു പരാതി, ഒരു കേസുമായിട്ട് ട്രംപ് അല്ലെങ്കിൽ ട്രംപ് പക്ഷം രംഗത്ത് വരുമ്പോൾ, ട്രംപിന് ഇതുവരെ ഉണ്ടായിരുന്ന അമിതമായ ആത്മവിശ്വാസവും ആവേശവും ഒക്കെ പതുക്കെ ആശങ്കയിലാവുകയും അദ്ദേഹം പരാജയം മണത്തു തുടങ്ങുന്നു എന്നുകൂടി അർത്ഥം. കമല ഹാരിസ് നിന്നപ്പോൾ ട്രംപ് പറഞ്ഞതേ ബൈഡൻ ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പം, ഇതിപ്പോ ഇനി എനിക്കൊരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞ ആളാണ് കമല ഹാരിസിനെ സ്ഥാനാർത്ഥി ആകുമ്പോൾ തന്നെ ഭയപ്പെടുന്നത്. ഒന്ന്, രണ്ടാമത്തെ ഒരു കാര്യം സർ, ഒരു ജനാധിപത്യവാദി ഇപ്പൊ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു കണ്ണിൽ കണ്ടാൽ ഈ ഇലക്ഷൻ ഈ തെരഞ്ഞെടുപ്പിന് സംഭാവന കൊടുക്കുന്ന ഒന്നും വ്യക്തിപരമല്ലല്ലോ. അമേരിക്കയിലാണെങ്കിൽ രണ്ട് പാർട്ടിയുള്ളൂ, ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും. അതിനിപ്പോൾ ആര് കൈയയച്ച് സംഭാവന കൊടുക്കുമ്പോഴും ഡെമോക്രാറ്റ്സിന് കൊടുത്താൽ അതൊരു പാർട്ടിക്കാണ്, റിപ്പബ്ലിക്കൻസിന് കൊടുത്താൽ ഒരു പാർട്ടിക്കാണ്. അതിപ്പോൾ സ്ഥാനാർത്ഥിയെ മാറ്റുക എന്നുള്ളത് അവരുടെ ഓപ്ഷനാണ്, അവരുടെ ചോയ്സാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ മാറിയപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ആ വാദത്തെ വേണമെങ്കിൽ ബാലിശമാണെന്ന് കൂടി നമുക്ക് കാണാൻ പറ്റും. ഒരു പോയിന്റ് കൂടി എനിക്ക് അതിനോട് ചേർത്ത് പറയാൻ തോന്നുന്നു, ട്രംപ് ഈ ബൈഡന്റെ സ്ഥാനത്ത് കമല ഹാരിസ് വരുമ്പോൾ ട്രംപിന്റെ ഒരു പഴയ പൊളിറ്റിക്സ് എവിടെയോ തികട്ടി വരുന്നുണ്ട്. അത് കുടിയേറ്റക്കാർക്കെതിരാണ്, വിദേശ വേരുകളുള്ള എല്ലാ അമേരിക്കക്കാർക്കും എതിരാണ്. അതുവഴി കമല ഹാരിസ് നേർക്കുനേരെ, കമല ഹാരിസ് എന്ന സ്ത്രീ, കമല ഹാരിസ് എന്ന ഇന്ത്യൻ വേരുകളുള്ള ഒരു കുടിയേറ്റ കുടുംബത്തിലെ അംഗം തനിക്കെതിരെ സ്ഥാനാർത്ഥിയായി വരുന്നതിന്റെ ഒരു കെറിവ് കൂടി ഇതിനകത്ത് കാണേണ്ടതല്ലേ എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ കമല ഹാരിസ് വന്നതിന് ശേഷമാണ് ഏതാണ്ട് ഈ 800 കോടിയോളം രൂപ ഒറ്റ ദിവസം കൊണ്ട് വന്നത്. അപ്പൊ കമല ഹാരിസ് വന്നതുകൊണ്ടല്ലേ അത്രയും ഹ്യൂജ് എമൗണ്ട് വന്നത്? അപ്പൊ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു വിധിയാണ്, അതേ കുറിച്ച് കൂടെ നമുക്ക് ചർച്ച ചെയ്യണ്ടേ? കമല ഹാരിസ് മറ്റേ ബൈഡന് വേണ്ടിയിട്ട് പണം കൊടുത്ത ആളുകൾ വളരെ കുറവാണ്, കാരണം അത് വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പണം വരവ്. ട്രംപിന് കിട്ടിയ പണത്തിനെ പറ്റി ഒരു വിവരവും അവർ പുറത്ത് വിട്ടിട്ടില്ല. ഡെമോക്രാറ്റ്സിൻ്റെ പൈസയെ പറ്റിയൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ട് കിട്ടിയത്. അങ്ങേർക്ക് സത്യത്തിൽ വെടി കൊണ്ടപ്പോൾ ആ അടുത്ത ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ധാരാളം പണം വന്നിരിക്കാം. ഒരു പക്ഷേ ഇനി വല്ല അപകടം പറ്റി എന്ന് പറഞ്ഞിട്ട് പണം വരാതിരുന്നിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല. ഇങ്ങേരും പിൻവാങ്ങേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് ഇനി കൊടുക്കണം എന്ന് വിചാരിച്ച ഒരു കൊടുക്കാതിരുന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ട്രംപിൻ്റെ ഇതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണയില്ല. പക്ഷേ ഡെമോക്രാറ്റ്സിന് വേണ്ടിയിട്ട് ആക്ട് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയാണ് ഇത് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആക്ട് ബ്ലൂവിന് വേണ്ടിയിട്ട് ധാരാളം പൈസ കൊടുക്കുന്ന ഒരാളാണ് ജോർജ് സോറോസ്. സോറോസ്, ആ ജോർജ് സോറോസിൻ്റെ മകൻ അലക്സാണ്ടർ സോറോസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ രണ്ട് സംഘടനകൾ, ഓപ്പൺ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്പൺ സൊസൈറ്റി പോളിസി സെൻ്റർ, ആ രണ്ട് സംഘടനകളും ധാരാളം പൈസ ഡെമോക്രാറ്റ്സിന് കൊടുക്കുന്നുണ്ട്. റിപ്പബ്ലിക്കൻസിന് കൊടുക്കുന്ന പരിപാടി ജോർജ് സോറോസിന് അങ്ങനെ കാര്യമായിട്ടില്ല. ഡെമോക്രാറ്റ്സിന് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വലിയ തുകയൊക്കെ ആണ് താനും. ഈ 2022 ഈ സോറോസ് ഡെമോക്രാറ്റ്സിൻ്റെ ക്യാമ്പയിന് $170 മില്യൺ കൊടുത്തതായിട്ടാണ് എന്ന് പറയുമ്പോൾ 170 മില്യൺ എന്ന് പറയുമ്പോൾ ഒരു 1500 കോടിയോളം വരും രൂപ. $170 മില്യൺ കൊടുത്തതായിട്ടാണ് കണക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഈ NGOs ഉണ്ടല്ലോ, NGOs എല്ലാം വേറെ 140 മില്യൺ ഡെമോക്രാറ്റ്സിന് കൊടുത്തിരുന്നു. അപ്പോൾ അത് ഓപ്പൺ സൊസൈറ്റി പോളിസി സെൻ്ററിൻ്റെ പേരിലാണ്. ഡെമോക്രസി PAC, ഡെമോക്രസി PAC 2 എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം ഉണ്ട്. PAC എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്നാണ് ഡെമോക്രാറ്റ്സിന് വേണ്ടിയിട്ടുള്ളത്. പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവരെ ഈ ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, നികുതി ഇളവുണ്ട് ഇതിന് ഫണ്ട് കൊടുക്കുന്നതിന്. അപ്പോൾ അതിൽപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ രണ്ട് സംഘടനകൾ, മറ്റേ ഡെമോക്രാറ്റ്സിന് ജോർജ് സോറോസ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഡെമോക്രാറ്റ്സിന് വേറെ സംഘടനകൾ പിരിക്കുന്നുണ്ട്, അമേരിക്ക വോട്ട്സ്,
ഡിമാൻഡ് ജസ്റ്റിസ്, ഇക്വിസ് ലാബ്സ്, ഇതൊക്കെ എൻ ജി ഒസ് ആണോ? ആ ഫ്യൂച്ചർ ഫോർവേഡ് യു എസ് എ, 1630 ഫണ്ട്. ഈ ഇപ്പം ഞാൻ പറഞ്ഞ അഞ്ച് സംഘടനകളുണ്ടല്ലോ, ഇവർക്ക് സോറോസ് വേറെ പൈസ കൊടുക്കുന്നുണ്ട്. അമേരിക്ക വോട്ട്സിന് 16.9 മില്യൺ കഴിഞ്ഞോണ കൊടുത്തു, ഡിമാൻഡ് ജസ്റ്റിസിന് 4.5 മില്യൺ കൊടുത്തു, ഇക്വിസ് ലാബ്സിന് 6.48 മില്യൺ കൊടുത്തു, ഫ്യൂച്ചർ ഫോർവേഡ് യു എസ് എക്ക് 5.5 മില്യൺ കൊടുത്തു, 1630 ഫണ്ടിന് 23.9 മില്യൺ കൊടുത്തു. ഇത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫെഡറൽ ഇലക്ഷൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ വിവരത്തിൽ നിന്നാണ്. ഇവിടെ കമ്പനികൾ പൈസ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തതും നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഡെമോക്രാറ്റ്സിന് ധാരാളം പൈസ ഇങ്ങനെ വരുന്നത് കൊണ്ട് മാഷ് ചോദിച്ചതുപോലെ ഒരു ആകുലത ട്രംപ് വിഭാഗത്തിന് വന്നിട്ടുണ്ടോ? ഈ ബൈഡൻ മാറിയതോടുകൂടി ഭയങ്കര പോസിറ്റീവായിട്ട് കമല ഹാരിസിൻ്റെ മാറിയിട്ടുണ്ടോ? പിന്നെ മാഷ് ചോദിച്ചൊരു കാര്യം, ഇവരെ ഒരു കുടിയേറ്റ ഇതിൽ നിന്ന് വന്നാണ്. അപ്പോൾ നേരത്തെ ഒബാമയ്ക്ക് കിട്ടിയൊരു ഗുണം, അദ്ദേഹം ഡെമോക്രാറ്റ് എന്നുള്ളതിലേക്ക് കിട്ടിയൊരു ഗുണം. കാരണം ഇത്തവണ മിഷേൽ ഒബാമ ഒരുപക്ഷെ സ്ഥാനാർത്ഥി ആകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഒബാമയുടെ ഭാര്യ. ഇപ്പൊ ഇവർക്കാണെങ്കിൽ ഡെലിഗേറ്റ്സ് ഭൂരിപക്ഷം വേണ്ടതിന്റെ അപ്പുറം പോയി കഴിഞ്ഞു കമല ഹാരിസ്. അപ്പൊ കമല ഹാരിസിന്റെ കാര്യത്തില് സംശയമില്ല. അപ്പോ കുടിയേറ്റക്കാരുടെ ഒരു വലിയ സമൂഹം, കുടിയേറ്റക്കാരാണല്ലോ മറ്റേ ഇന്ത്യൻസിനെ, അവിടെ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഗോത്രവർഗക്കാരാണ് ഇവര് കുടിയേറുമ്പോൾ. ഇപ്പോഴത്തെ ആളുകൾ ബ്രിട്ടനിൽ നിന്നൊക്കെ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുമല്ലോ, ബോസ്റ്റണിലാണ് കുടിയേറി ആദ്യം ചെന്നത്. അപ്പോ അങ്ങനെ കുടിയേറ്റ രാജ്യമാണത്. അപ്പോ ഈ വെള്ളക്കാരല്ലാത്തവരുടെയൊക്കെ വോട്ട് കമല ഹാരിസിന് ഇനി റിപ്പബ്ലിക്കൻസിന്റെ കൂടെ ഉള്ളവരുടെയും കൂടി പോകുമോ? അതിനൊരു സാധ്യത നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. അതുകൂടി ചേർന്നായിരിക്കണം ഒരു പക്ഷേ പുതിയ ഈ പ്രീ പോൾ സർവേയിൽ. ഇന്ന് തന്നെ ടൂ ഏളിയാണ് എങ്കിലും വലിയ സാധ്യതകളാണ് കണ്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് വന്നല്ലോ. അത് അമേരിക്കൻസിന്റെ ഒരു വിശ്വാസമാണുള്ളത്. അപ്പോൾ അത് ഒറ്റക്കാര്യം കൂടി എനിക്ക് തോന്നുന്നു. റിപ്പബ്ലിക്കൻസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ടിനെ കുറിച്ച് ഡാറ്റ ഉണ്ടോ സാറിന്റെ? ഇല്ല, ഡാറ്റ ഇല്ല. അവർക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ബൈഡന് കൊടുത്ത കാശൊക്കെ തിരിച്ചെടുത്തോളൂ, എന്നിട്ട് എനിക്ക് തന്നോളൂ എന്ന് പറയാത്ത അടുത്ത വാക്യം പറയാതെ കൂടി ഇരിക്കുന്നുണ്ട്. അത് ബ്രാക്കറ്റിൽ നമ്മൾ കാണണം. തീർച്ചയായിട്ടും കിട്ടാതെ പോയ കാശ്, ട്രംപിന് ഉദ്ദേശിച്ച കണക്കിൽ കാശ് വരാത്തത് കൊണ്ടുകൂടി ഇപ്പോൾ വെറുതെ നിങ്ങൾ ബൈഡന് കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിച്ചിട്ട് എനിക്ക് തന്നോളൂ എന്നുകൂടിയുള്ളൊരു തന്ത്രം കൂടി അതിൻ്റെ പിന്നിലുണ്ടാവാം. എന്തായാലും എനിക്ക് തോന്നുന്നത് അൺടൈംലി. ഒരു കാരണവശാലും ഈ സമയത്ത് വേറെ അമേരിക്കയിൽ ആര് കൊടുത്താലും ട്രംപിന് വേണ്ടി റിപ്പബ്ലിക്കൻ കക്ഷി ഈ സമയത്ത്, കമല ഹാരിസ് തെരഞ്ഞെടുപ്പ് പ്രചാരണം പോലും തുടങ്ങിയിട്ടില്ലാത്ത സമയത്ത്, അവരെ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരം ഏതാണ്ട് സ്ഥാനാർത്ഥിയാകുമെന്ന് തോന്നി തുടങ്ങിയ ഘട്ടത്തിൽ ഇങ്ങനെ പരാതിയായിട്ട് പോയത് ഏതർത്ഥത്തിൽ എടുത്തു നോക്കിയാലും ട്രംപിന്റെ മണ്ടത്തരങ്ങളൊന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞപ്പോ എനിക്ക് വേറൊരു സംശയം, ട്രംപ് ഒരു രാഹുൽ ഗാന്ധി ആയിട്ട് മാറുകയാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം കോൺഗ്രസിന്റെ ഫണ്ട് ഇവിടെ ഇൻകം ടാക്സ് മരവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി, ഇവര് കണക്കൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഇൻകം ടാക്സിന്. 2000 രൂപയിൽ കൂടുതൽ ആര് പൈസ കൊടുത്താലും അത് കമ്മീഷനെ അറിയിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് മറ്റേ മരവിപ്പിക്കുകയൊക്കെ, കോൺഗ്രസിന്റെ ഫണ്ട് ഇൻകം ടാക്സ് മരവിപ്പിക്കുകയൊക്കെ ചെയ്തത് ആ സമയത്ത് കോൺഗ്രസിന്റെ ഒരു നിലവിളി ഉണ്ടായിരുന്നു. പിന്നെ പൈസ കിട്ടാത്തവര് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്ന ഒഡീഷയിലോ മറ്റൊക്കെ അങ്ങനെയൊക്കെ കണ്ടിരുന്നു കോൺഗ്രസിന്റെ. ആ അവസ്ഥയിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് മാഷിന് തോന്നുന്നുണ്ടോ? ഒരു സീനിയർ രാഹുൽ ആയി ട്രംപിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? നല്ല നല്ല ഒരു സിമിലിയാണ്, അതൊരു നല്ല കമ്പാരിസൺ ആണ്. എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് ഈ ഊഹങ്ങളിലേക്ക് കടക്കാതെ ഇപ്പം എത്തി നിൽക്കുന്ന അവസ്ഥയിൽ ഈ ഇതിൻ്റെ സാധ്യതകൾ, ഒരു പക്ഷേ ട്രംപിന് അദ്ദേഹം ആ ഒരു പരിക്കേറ്റ സമയത്തൊക്കെ നടത്തിയ ഒരു പ്രകടനത്തിലൂടെ ബൈഡന്റെ നിഷ്ക്രിയത്വം കൊണ്ട്, ബൈഡന്റെ അനാരോഗ്യം, ബൈഡന്റെ പെരുമാറ്റ ദൂഷ്യം, ബൈഡന്റെ നിഷ്ക്രിയത്വം എല്ലാ മാധ്യമങ്ങളും എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ബൈഡൻ ഒരുപാട് മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ബൈഡനെ ആളുകൾ വളരെ നിശിതമായി വിമർശിച്ചപ്പോഴും ബറാക് ഒബാമ ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുമ്പോഴും കമല ഹാരിസിന് ആക്ട് ചെയ്യാൻ അവസരം കൊടുത്തിരുന്നെങ്കിൽ
അവർ കൂടുതൽ സ്മാർട്ടായി വർക്ക് ചെയ്തേനെ എന്ന ഒരു ആർഗ്യുമെൻറ്റും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കമലാ ഹാരിസിനെ ഭയപ്പെടുന്ന കൂട്ടത്തിൽ ഒന്നാം നമ്പർ നമ്പർ 1 ഡൊണാൾഡ് ട്രംപാണ് എന്ന് കണ്ടുകൊണ്ട്. പക്ഷേ ഞാനൊരു കാര്യം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തത്, ഈ ട്രംപിന് നേരെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിക്കരിയിലൂടെ വെടികൊണ്ട് തുളച്ചു പോയി അദ്ദേഹം. പക്ഷെ അവിടെ ഞാൻ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊരു സാധനമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു, അത് പൊളിറ്റിക്കലി അദ്ദേഹത്തിന് വലിയൊരു ബൂസ്റ്റ് ചെയ്തു. ആ അങ്ങനെയല്ലേ കാണേണ്ടത്? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഒന്ന് ബൈഡന്റെ നെഗറ്റീവ് വോട്ടുകൾ മുഴുവൻ അദ്ദേഹത്തിനുണ്ട്. തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് എത്രയും മുമ്പ് തന്നെ, ഒരു ഏതാണ്ട് 6 മാസം മുമ്പ് തന്നെ നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട് ബൈഡൻ യുഗം, ബൈഡന്റെ ഒരു ഡെമോക്രാറ്റിക് യുഗം അവസാനിച്ചു, ഇനി റിപ്പബ്ലിക്കൻസിൻ്റെ കാലമാണ്. എന്തൊക്കെ വിരോധം അമേരിക്കൻസിന് വ്യാപകമായിട്ട് ട്രംപിനെതിരായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ടേം കൂടി ട്രംപ് വരട്ടെ എന്നൊരു ചിന്ത അമേരിക്കയിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു മനസ്സുള്ളപ്പോഴാണ് ഈ ഏതോ ഒരു തീവ്രവാദി അദ്ദേഹത്തെ വെടിവെക്കുന്നതും അത് വലിയ ഷോ ആയിട്ട് മാറുന്നതും അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്നതൊക്കെ. പക്ഷെ അങ്ങനെ വീണ് കിട്ടിയ ചക്ക അതിവേഗത്തിൽ അദ്ദേഹം കളഞ്ഞു കുളിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ. സാധാരണഗതിയിൽ മാഷ ഈ വെടിയേറ്റ് കഴിഞ്ഞാൽ സിംഹങ്ങളൊക്കെ സാധാരണ എന്താ ചെയ്യുക, കാട്ടിലൊക്കെ മതപ്പാടുവോ പോലെയൊക്കെ ഓടുവോ? ഇല്ല ഇല്ല, അത് എന്താണ് സംഭവിക്കാന്ന് എനിക്കറിയില്ല. ഏതായാലും എന്തിനോടാണ് അതിനെ ഉപമിക്കേണ്ടത് എനിക്കറിയില്ല. എന്തായാലും ഇത് വളരെ കൗതുകം നിറഞ്ഞൊരു കാഴ്ചയാണ്. അപകടം പിടിച്ചൊരു നീക്കമായിട്ടാണ് അതിനെ ഒറ്റവാക്കിൽ വിലയിരുത്തേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.